തൃശൂർ ചാവക്കാട്ട് യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നൌഷാദിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിടുന്ന കാര്യങ്ങൾ കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കൊല ചെയ്യാൻ തീരുമാനിച്ച് ക്വട്ടേഷൻ നൽകിയാൽ ഒരു പ്രൊഫഷണൽ സംഘം എങ്ങനെ ഒരാളെ കൊല ചെയ്യും എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി മാറുകയാണ് ചാവക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകം. തൃശൂർ ചാവക്കാട്ടെ യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നൌഷാദിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിടുന്ന കാര്യങ്ങൾ കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കൊല ചെയ്യാൻ തീരുമാനിച്ച് ക്വട്ടേഷൻ നൽകിയാൽ ഒരു പ്രൊഫഷണൽ സംഘം എങ്ങനെ ഒരാളെ കൊല ചെയ്യും എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി മാറുകയാണ് ചാവക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകം. പുറത്തുനിന്നെത്തിയ സംഘമാണ് നൌഷാദിന്റെ ജീവനെടുത്തതെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണവേളയിൽ നൌഷാദിനെ ലക്ഷ്യമാക്കി ഒരേ സമയം പാഞ്ഞെടുത്തത് 7 ബൈക്കുകളാണ്. കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ടത് ആകെ 16 പേർ. ബൈക്കുകളുടെ പിൻസീറ്റിലിരുന്ന 7 പേർ കൈകളിൽ വാളും കോടാലിയും കെട്ടിവെച്ചാണ് നൌഷാദിന് നേരെ നീങ്ങിയത്. 28 തവണയാണ് ഇവർ നൌഷാദിന് വെട്ടിയത്. കാൽപാദം മുതൽ തല വരെ നൌഷാദിന് വെട്ടേറ്റിട്ടുണ്ട്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശരീരഭാഗങ്ങൾ നോക്കി വെട്ടുന്നതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരായിരുന്നു കൊലാളി സംഘത്തിൽ. ബൈക്ക് ഓടിച്ചവർ ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്തു. നൌഷാദിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൂടെയുണ്ടായിരുന്ന 3 പേർക്കും വെട്ടേറ്റത്. പൂർവ്വ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത്. കൊല്ലപ്പെട്ട നൌഷാദിന്റെ പേരിൽ 22 ക്രിമിനൽ കേസുകളുണ്ട്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിലും നൌഷാദിന്റെ പേരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ നിയോജകമണ്ഡലം MLA അബ്ദുൽ ഖാദറിനെ ഉന്തിയിട്ട് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലും പ്രതിയായിരുന്നു നൌഷാദ്. അന്ന് നൌഷാദിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും CI ഓഫീസിലും മണ്ഡലം MLA ഉപരോധം നടത്തിയിരുന്നു. ചാവക്കാട് പുന്ന സ്വദേശിയായ മണിയാശാരിയെ അടിച്ചുകൊന്ന കേസിലും നൌഷാദ് പ്രതിയായിരുന്നു. 2 വർഷം മുമ്പ് ഏക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയിൽ രാത്രി നടന്ന വെട്ടുകേസിൽ 1 പ്രതിയായും നൌഷാദിന്റെ പേരിൽ കേസുണ്ട്. ആദ്യം CPM പ്രവർത്തകനായിരുന്ന ഇയാൾ CPMമായി ഇടഞ്ഞു, പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. CPMൽ പ്രവർത്തിച്ചിരുന്ന കാലത്തും നൌഷാദ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതേസമയം SDPI നേതാവ് കാരി ഷാജിയാണ് കില്ലർ സംഘത്തിന്റെ നേതാവെന്നാണ് പോലീസിന്റെ നിഗമനം. കാരി ഷാജി ഒളിവിലാണ്. കൊലയ്ക്ക് ശേഷം പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ച കാരി ഷാജിയാണ് സംഭവം നടന്ന ശേഷവും അതിനു മുമ്പും പ്രതികൾക്ക് വിവരങ്ങൾ കൈമാറിയതെന്നാണ് സൂചന. ഷാജി അടക്കമുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 7 വയസ്സുള്ള മകനോടൊപ്പം പുന്ന സെന്ററിലെത്തിയ പുന്ന സ്വദേശി നസീബിന് നേരെയും ഒരു സംഘം ആക്രമണം നടത്തിയിരുന്നു. മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ നസീബിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പുന്ന നൌഷാദിന്റെ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് അന്ന് SDPI ആരോപിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നൌഷാദ് പോയെന്ന് നസീബ് അന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് നൌഷാദിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രൊഫഷണൽ കില്ലർ സംഘം നീങ്ങിയത് പ്രാദേശികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പ്രൊഫഷണൽ സംഘത്തിന് പ്രാദേശികമായി സഹായം ലഭിച്ചതിനുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നൌഷാദിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം അറിഞ്ഞാണ് കൊലയാളികൾ കൊല നടപ്പാക്കിയത്. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. SDPI നേതാക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണവും ഒപ്പം ഉയരുന്നുണ്ട്. കൊല നടന്ന പുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഫലപ്രദമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ഹനീഫയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപ്രതാപനാണെന്ന് ആരോപണം വന്നിരുന്നു. ഇതിന്റെ പേരിൽ ഗോപ്രതാപനെ വധിക്കാൻ 10 ലക്ഷം രൂപയ്ക്കാണ് ക്വട്ടേഷൻ നൽകിയതെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ നൌഷാദ് കൊല്ലപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.